ഹലോ, നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും യൂട്യൂബിൻ്റെ അടുത്തുനിന്ന്. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ ചാലഞ്ച് ആണ് ഫൈവ് സ്വോർഡ്സ് ലീബ്ര. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഓഗസ്റ്റ് മാസത്തിൻ്റെ ത്രീ ഓഫ് പെൻറ്റിക്കിൾസ്, ഹിഡൻ ഫാക്ടറിൽ എയ്റ്റ് ഓഫ് സ്വോർഡ്സ്, ഓവറോൾ എനർജി ഓഗസ്റ്റിൻ്റെ ടവർ ആണ്. ആൻഡ് നിങ്ങളുടെ ഹിഡൻ അല്ല ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ടവർ സ്കോർപ്പിയോ എനർജി ആണ് ഇവിടെ ലീബ്ര. അപ്പോൾ ഓവറോൾ എനർജി ഞാൻ കാണുന്നത് ഒരു വലിയ ചേഞ്ചിൻ്റെ ആണ്. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്തോ മുമ്പത്തെ എന്തോ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഇത് സ്കോർപ്പിയോ എനർജിയാണ് ടവർ. ഇത് അൺഎക്സ്പെക്റ്റഡ് ന്യൂസ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആയിരിക്കാം, ഒരു എൻഡിങ് ആയിരിക്കാം, ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ടവർ എന്താണ്? മൂൺ. അപ്പോൾ എന്തോ ഹിഡൻ കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. എന്തോ നിങ്ങൾക്ക് മുമ്പേ അറിയാത്ത കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇതൊരു സഡൻ ഇൻഫർമേഷൻ ആണ്, ഒരു സഡൻ മെസ്സേജ് ആണ്, ഒരു സഡൻ ഇൻസൈറ്റ് ആണ്. അപ്പോൾ എന്തോ നിങ്ങൾക്ക് മുമ്പേ അറിയാത്ത കാര്യം നിങ്ങൾക്ക് റിവീൽ ആവാൻ പോകുന്നുണ്ട്. ഇത് കുറച്ചൊരു ഷോക്കിംഗ് റെവലേഷൻ ആയിരിക്കും. മൂൺ ഇല്യൂഷൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ എന്തോ നിങ്ങൾ മുമ്പേ ഒരു കാര്യം ഒരു വേലായിരുന്നു യുനോ പെർസീവ് ചെയ്യണ്ടായിരുന്നെ, ഇപ്പോൾ ആ പെർസെപ്ഷൻ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. എന്തോ ഈ ഇൻഫർമേഷൻ പുറത്തു വരുമ്പോൾ നിങ്ങൾ വിചാരിച്ച മാതിരി അല്ല കാര്യങ്ങൾ. അതാണ് ഇവിടെ ഞാൻ കാണുന്നത്, എന്തോ ഒരു ഷോക്കിംഗ് റെവലേഷൻ മാതിരി. ഓക്കെ, അപ്പോൾ മൂൺ ക്യാൻസർ ആൻഡ് പൈസീസ് എനർജിയാണ്. ഈ റെവലേഷൻ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജസ്റ്റിസ് ലീബ്ര എനർജി, ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, പക്ഷേ ഇത് ബാലൻസ്ഡ് എനർജിയാണ്, ഇത് കർമ്മയുടെ എനർജിയാണ്. അപ്പോൾ എവിടെയോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് അത്ര ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ ഇത് ഡെസ്റ്റിനിയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പുറത്തു വരണത് ഒരു ഡെസ്റ്റിൻഡ് ഇവൻ്റ് ആണ്. നമ്മൾക്ക് എന്തായാലും നോക്കാം എന്താണ് ഇത് കാര്യം എന്ന്. ഡെത്ത് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. അപ്പോൾ പാസ്റ്റിലും ഞാനൊരു എൻഡിങ് കാണുന്നുണ്ട്. സ്കോർപ്പിയോ എനർജി ആദ്യം ഇവിടെ, ഈ എൻഡിങ് എന്തായിരുന്നു? ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. എന്തോ ഒരു നിങ്ങൾ സ്റ്റേബിൾ കാര്യമായിരുന്നു ഇത്, എന്തോ ഒരു സ്റ്റേബിൾ ഫാക്ടർ ആയിരുന്നു ഇത്. ഒരു റിലേഷൻഷിപ്പ് ആവാം, ഇല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആയിരുന്നു. പക്ഷേ ആ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ട് ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം എൻഡായി, പക്ഷെ ഒരു വേറെ കാര്യം റെന്യൂ ആവുന്നുണ്ട്. എന്നു വെച്ചാൽ ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ കാര്യം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റ് പേഴ്സൺ സഡൻലി, ഇല്ലെങ്കിൽ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ സഡൻലി തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഓർ ഓൾറെഡി തിരിച്ചു വന്നിരിക്കണു. ഇപ്പോൾ കറൻറ്റ് എനർജി നിങ്ങളുടെ എയ്റ്റ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇത് ഫോർവേഡ് മൂവ്മെൻ്റ് എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. ഈ എയ്റ്റ് ഓഫ് വാൻസ് എന്താണ് ഇവിടെ? ഇതൊരു ലവ് റിലേഷൻഷിപ്പാണ്, ഒരു പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ആൻഡ് അതൊരു പോസിറ്റീവ് വേയിലാണ് മുമ്പോട്ട് പോണേ. പക്ഷേ ഈ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു അൺസ്റ്റേബിൾ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഞാനിവിടെ കാണുന്നത്. ഈ പേഴ്സൺ കുറേ പാഷനറ്റ് ആണ്, പക്ഷേ അവരുടെ ഒരു സ്ഥിരത ഇല്ല. പറഞ്ഞാൽ മേ ബി അവർ കുറേ ട്രാവൽ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഒരു ഇൻസ്റ്റെബിലിറ്റി. പക്ഷെ എന്തായാലും ഈ പേഴ്സൻ്റെ എനർജി ഒരു ഇൻ ആൻഡ് ഔട്ട് മാതിരി ഒരു എനർജിയാണ്. ഫ്യൂച്ചറിൽ പക്ഷേ ടെൻ ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹാപ്പി റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ. ഈ ടെൻ ഓഫ് കപ്സ് എന്താണ്? അപ്പോൾ ഇവിടെ സക്സസ് ഉണ്ട്, വിക്ടറി ഉണ്ട്, ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്, നല്ല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്.
പക്ഷെ അഗൈൻ ഈ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ, നിങ്ങൾക്കൊരു സംശയം എന്താ വെച്ചാൽ ഈ പേഴ്സന്റെ വേറെ ഓപ്ഷൻസും ഉണ്ടോന്ന് ഒരു സംശയം. എന്നാ വെച്ചാൽ ഈ പേഴ്സന്റെ ഈ കുറെ ഒരു സോഷ്യൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പൊ മേ ബി നിങ്ങൾക്ക് അതായിരിക്കും ഒരു വറി. എന്നാ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് കാണാനില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവരുടെ ബിഹേവിയറും എനർജി കണ്ടിട്ട് ഈ പേഴ്സൺ കുറെ ഫ്രണ്ട്ലി, ഓവർ ഫ്രണ്ട്ലി ആണ്, കുറെ ഓപ്ഷൻസ് ഉണ്ട മാതിരി ഒരു എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും വരാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഒരു ടോറസ് എനർജിയാണ്, ഇത് കുറെ കൂടിയും ഒരു സ്റ്റേബിൾ പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങളുടെ ചാലഞ്ച് 5 swords ആണ് ഇവിടെ. ഗോസിപ്പ് ഉണ്ട് കുറെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ബിഹേവിയറുടെ അവരുടെ എന്തോ എന്തെങ്കിലും ഒരു ഗോസിപ്പ് ആയിരിക്കാം ഇത്. ഈ 5 swords എന്താണ്? 9 of pentacles. ഈ 9 of pentacles ഉം 5 swords ചാലഞ്ച് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ചില ബ്ലോക്കേജസ് ഉണ്ട്. ഇത് ഇത് എന്താ വെച്ചാ വേറെ ആൾക്കാര് ഇതില് ഈ റിലേഷൻഷിപ്പിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, കുറെ നെഗറ്റിവിറ്റി ഉണ്ട്. മേ ബി അവരുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ ആയിരിക്കില്ല. മേ ബി നിങ്ങളുടെ ഫാമിലി, അവരുടെ ഫാമിലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ കുറെ ഒപ്പോസിഷൻ ഞാൻ കാണുന്നുണ്ട്. 3 of pentacles ആണ് അഡ്വൈസ്. അപ്പൊ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ എല്ലാവരെയും കൂട്ടി ഈ റിലേഷൻഷിപ്പിനെ അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആവുമല്ലോ, എല്ലാവരോടും കൺവിൻസ് ചെയ്യാൻ നോക്കുക, എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നോക്കുക. ഒരു എന്താ പറയുക, ഒരു ഒരു അക്സെപ്റ്റൻസിന്റെ ആവശ്യമുണ്ട് ഈ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്ത് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആവുള്ളൂ. സൺ ഇവിടെ സോൾമേറ്റ് എനർജിയാണ്, പക്ഷെ ഒരു ഹാപ്പിനെസ് അബണ്ടൻസിന്റെ എനർജിയും കൂടിയാണ്. ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ, പക്ഷെ എന്തോ ഒരു എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ്ങും ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ഡിസിഷൻ എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന്. പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കോൾ എടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഇതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിലും ഇത്ര ഓപ്പോസിഷൻ ഉണ്ടോ വെച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ആണോ ഓക്കെ അല്ലേ, അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ 8 of swords ആണ്. അപ്പോൾ 8 of swords ഇവിടെ ഒരു സ്റ്റാഗ്നേഷന്റെ എനർജിയാണ്, പക്ഷെ നിങ്ങൾ ആ സ്റ്റാഗ്നേഷന് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 8 of swords ഇവിടെ എന്താണ്? കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു കുറേ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ്റെ ആവശ്യമുണ്ട്, പ്രാക്ടിക്കലായി നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു ഹീലിംഗ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ എന്തോ ഒരു ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഞാൻ എന്തോ ഒരു ഡിസെപ്ഷൻ കാണുന്നുണ്ട്, എന്തോ ഒരു ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ പുറത്തു വരാൻ പോകുന്നുണ്ട്, എന്തോ റിവീൽ ആവാൻ പോകുന്നുണ്ട്. മേ ബി ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറയാണ്ട് എന്തെങ്കിലും ചെയ്തു, ഇല്ലാച്ചാൽ എന്തോ നിങ്ങൾക്ക് അറിയണ്ടായില്ല, എന്തോ റിവീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഇത് ഹിഡൻ ഫാക്ടറിലാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇപ്പോൾ മനസ്സിലാവില്ല, ഇത് മേ ബി ഓഗസ്റ്റിലുണ്ടാവും. അപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാതെ, ഓക്കെ ഈ സിറ്റുവേഷൻ ഞാൻ കണ്ട മാതിരി ആയിരുന്നില്ല, ഞാൻ ആലോചിച്ച മാതിരി ഈ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഔട്ട്കം ആണ് 10 of wands. അപ്പോൾ ബാഗേജ് എന്തോ ഉണ്ട്, അത് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ. ഞാൻ പറഞ്ഞ മാതിരി എന്തോ റിവീൽ ആവാൻ പോകുന്നുണ്ട്, ആൻഡ് ആ റെവലേഷൻ്റെ കാരണം നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് സംശയങ്ങൾ ഉണ്ടോ വെച്ചാൽ അതൊക്കെ മാറാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ റെവലേഷൻ്റെ കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് അറിയും അത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഫ്യൂച്ചറിൽ കാണാൻ പറ്റുക, എന്താണ് ഫ്യൂച്ചർ ഈ റിലേഷൻഷിപ്പിൻ്റെ. 2 of swords, നിങ്ങളൊരു ക്രോസ് റോഡ്സിലായിരുന്നു, നിങ്ങൾ ഷുവർ ആയിരുന്നില്ല. അപ്പോൾ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. 8 of pentacles ഉണ്ട് ഇവിടെ. നിങ്ങൾ എഫേർട്ട് ഇടണ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടോ ഇല്ലേ, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവോ ഇല്ലേ, ഈ ജോബ് സക്സസ്ഫുൾ ആവോ ഇല്ലേ. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പോസിറ്റീവ് ആവാനാണ് പറയണേ. എന്നുവെച്ചാൽ എന്തോ ഒരു മെസ്സേജ് ഇല്ലാച്ചൊരു എന്തോ ഒരു നല്ല കാര്യം വരാൻ പോകുന്നുണ്ട്. കുറേ ആൾക്കാരും ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ, ഔട്ട്കമിൽ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ
വെൽ വിഷേഴ്സ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഒരു 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 ഡിസപ്പോയിൻമെന്റ് ഉണ്ട് ഡെഫിനറ്റ്ലി ഓഗസ്റ്റ് മാസത്തില്. ആൻഡ് ഈ ഡിസപ്പോയിൻമെന്റ് എന്താ വെച്ചാൽ എന്തോ റിവീൽ ആവുമ്പോൾ നിങ്ങൾ ആ എക്സ്പെക്ടഡ് മാതിരി അല്ല കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം എല്ലാം ആദ്യം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരും. അതാണ് ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച മാതിരി നിങ്ങൾ വിചാരിച്ച മാതിരി അല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ മൈൻഡ് വെക്കുക ലീബ്ര. പക്ഷെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും റീഡിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ തിരിച്ചുവരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. പക്ഷേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.